അപ്പൊ നമ്മളിന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഉക്കട മാർക്കറ്റിലുള്ള ഷോപ്പ് നമ്പർ 95 ആണ്. അപ്പൊ ഇവിടെ ലിക്കന്റെ ഷോപ്പിലുള്ള മെയിൻ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രേക്ഷകർ കുറെ ആയിട്ട് ചോദിക്കുന്ന എല്ലോയ് വീൽസും അതേപോലെ തന്നെ ടയേഴ്സും ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് പോകാം. സോ മൂവിങ് ടു ദ വീഡിയോ. നാല് ടയർ 12,000 രൂപയാ. പുതിയ 28 ഉറക്കെ പറയൂ. 12 രൂപയ്ക്ക് കൊടുക്കും. 12 കൊടുക്കും. സ്പെഷ്യലില്ല, വില പേശലില്ല. ഇത് ലാസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞത്. അതായത് നമ്മള് വില പേശണെങ്കിൽ ഒരു 1000 രൂപ ചേർത്ത് പറയും. ഒറിജിനൽ തന്നെ ഇത് വന്ന് ഇനോവിന്. ഇതൊക്കെ ഏതിന്റെ? ഇത് വന്ന് ഇനോവയ്ക്ക് ഇടാം. അപ്പുറം സ്കോഡ, അപ്പുറം പോളോ, പോളോ എല്ലാ വണ്ടിക്കിടാം. ഇതോ മൾട്ടി പർപ്പസ് എന്ന് പറയും. ആവശ്യമുള്ളതിന് ഇട്ടാ മതി. ആവശ്യമുള്ളതിന് ഇട്ടാ മതി. നമുക്കിപ്പോ ഇനോവയ്ക്ക് ആണെങ്കിൽ ഇനോവയ്ക്ക് ഇടാം. 17 ഇഞ്ച്. അതിനെങ്ങനെ റേറ്റ് വരുന്നത്? 16 ഇഞ്ച്. റേറ്റ് എങ്ങനെയാ? ഇത് വന്ന് ഒരു ഡിസ്ക് വന്ന് നിങ്ങൾക്ക് വന്ന് 3.5 ഒക്കെ ഒരു ടയറിന്. ഒരു എല്ലാക്കി 3.5 ഒക്കെ. ഇത് ടയറ് വന്നിട്ട് 2,000 ഉണ്ട്. നല്ല ടയർ. പുതിയത് വന്നിട്ട് 6,800 ഉറുപ്പ വരെയുണ്ട്. നല്ല ബട്ടൺ, ഒറിജിനൽ ബട്ടൺ. വരച്ചല്ല? അല്ല, വരച്ചതല്ല. ടയറിനൊക്കെ സ്വതവേ എങ്ങനെയാ റേറ്റ് വരുന്നത്? വരച്ച ടയറാണോ അല്ലെങ്കിൽ വരച്ചത്? ഡീലിംഗ് പറഞ്ഞിട്ട് ഞങ്ങള് കൊടുക്കും. കച്ചവടക്കാര് വരച്ചത് വാങ്ങിട്ട് പോകും. ഈ വണ്ടി വാങ്ങി കച്ചവടം ചെയ്യുന്നവര് റേറ്റ് കമ്മിയായി കിട്ടാൻ വേണ്ടി വരച്ചത്. വരച്ചത് ഒരു 500-600. ടയറിനൊക്കെ എന്ത് റേറ്റ് ഉണ്ടോ? ഓൾട്ടോന്റെ ടയറിനൊക്കെ എന്ത് റേറ്റ് ഉണ്ടോ? ഓൾട്ടോന്റെ ടയർ വന്നിട്ട് 2,200 ഉറുപ്പിന്റെ മേലെ തന്നെ വരുള്ളു. 2,000. പിന്നെ ചൈന ടയറുണ്ട്, അത് ഒരു 1,600-1,700 ഉറുപ്പി കിട്ടും. അത് വന്ന് നിങ്ങൾക്ക് വന്നിട്ട് അത് പർപ്പസ്, നല്ല പർപ്പസ് കിട്ടും. യൂസ് അല്ല, പുതിയത്. പുതിയത് 1,700 ഉറുപ്പി കിട്ടും. പക്ഷെ അത് വന്ന് ഒരു കല്ലടി പെട്ടാൽ പൊട്ടിപ്പോകും. മറ്റേ വരച്ച ടയറൊക്കെ ആണെങ്കിലോ? സെക്കൻഡ് ഹാൻഡ് ടയർ ഓൾട്ടോന്റെ 10 kilometers പുതിയതും വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കും. അലോയ് ഡിസ്ക് എന്റെ അടുത്ത് ഡീലർമാരെടുത്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചു കൊടുക്കും. ഓ, പുതിയ അലോയ് വീല് എല്ലാം നമ്മള് മൊബൈലിലെ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൊബൈലിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ എനിക്ക് തന്നാല് ഉടനെ എത്തിച്ചു കൊടുക്കും. 1.5 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കൊടുക്കും. പാർട്ടികൾക്ക് സാധനം കിട്ടും. ഇല്ലെങ്കിലും സാധനം എത്തിച്ചേരും. അത് മാത്രമല്ല, നമുക്കൊരു ഗുഡോൺ ഉണ്ട്. എല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ ചെറിയ കടയാണ്. അതുകൊണ്ട് 500 രൂപ ഓൾട്ടോന്റെ ടയർ. സ്വിഫ്റ്റിന്റെ ടയർ ഒക്കെ ആണെങ്കിലും സ്വിഫ്റ്റിന്റെ ടയർ 500 രൂപ നല്ല ടയർ കിട്ടും. നല്ല ടയർ 500, 600, 700 അങ്ങനെ പല രഥത്തിലുണ്ട്. അതില് വന്നിട്ട് മെയിൻ ആയിട്ട് ഇപ്പൊ ബ്രിഡ്ജ് സ്റ്റോൺ വേണം, മച്ചിലിൻ വേണം പറയുമ്പോ ബട്ടൺ, ഇപ്പൊ ബട്ടൺ ഇതേപോലെ ഒറിജിനൽ ബട്ടൺ ആണെങ്കിൽ ഒരു 1,000 രൂപ കൊടുക്കും. 1,000 രൂപ കൊടുക്കും. 4,000 രൂപ വില ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു 1,000 രൂപ കൊടുക്കണേ അവര് വന്ന് അത് വെച്ചിട്ട് ആ കുറെ കാലം ഓടിക്കാം. ഓടിക്കഴിഞ്ഞാല് തേയുമ്പോൾ മറുപടിയും അതേ ടയർ ഞങ്ങൾ ഒരു വിലയിട്ടെടുത്തിട്ട് അവർക്ക് ഇതേപോലെ ടയർ കൊടുക്കും. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് റീസോൾ ടയർ ഉണ്ടോ? റീസോൾ ഞാൻ ചെയ്യുന്നില്ല. റീസോൾ ടയർ വാങ്ങി അധികം പേരും റീസോൾ എന്ന് പറഞ്ഞാല് പേടിക്ക. കാരണം റീസോൾ ടയർ ലൈഫ് കിട്ടും, അടി വാങ്ങും, ഷോക്ക് അബ്സർ പണി വരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ചില ആൾക്കാർ അധിക വർഷവും റീബിൽറ്റ് മേടിക്കില്ല.
ഇത് റിസോളാണോ ഈ കാണുന്നത്? രണ്ടെണ്ണോ? ഇത് രണ്ടെണ്ണം എം ആർ എഫില് ഒറിജിനൽ ടയർ തന്നെയാണ്. തേഞ്ഞത് വന്നിട്ട് നമ്മള് കുറച്ച് ബട്ടൺ റെഡിമെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഓടുന്ന പോലെ കൊടുക്കും. അത് നമ്മള് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ചോദിക്കുന്നവരടുത്ത് പറയും, ചോദിക്കാത്തവരടുത്ത് രണ്ട് ടയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അപ്പൊ അവർക്ക് അത് ഓടും. അത് ഒരു ആറ് മാസം പെർഫോമൻസ് അത്രയ്ക്കുള്ള പെർഫോമൻസ്. ഇതുപോലത്തെ വണ്ടികൾ നല്ല ടയർ ഒരു 550 600 ഇത് പക്ഷെ ഞാൻ പറഞ്ഞ കാർ ആയിരിക്കും. പിക്കപ്പ് പോലത്തെ വണ്ടികൾക്കല്ല ഉപയോഗിക്കുക. അല്ലല്ല, കാർ തന്നെ. ഇതൊക്കെ ഏതിന്റെ അല്ല വിസാ? ഇത് ഇത് വന്ന് ചവർലൈറ്റ് യുവ 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 വണ്ടിക്ക് 4 വീല് വന്നിട്ട് 10,000 ഇത് വാങ്ങിക്കാൻ പോയാൽ കടയിൽ ഇത് 20 കൊടുത്താലും ഇപ്പൊ കിട്ടില്ല. കാരണം വണ്ടി മോഡൽ നിർത്തിക്കഴിഞ്ഞു. അപ്പൊ ഇത് ഞങ്ങളുടെ അടുത്ത് വണ്ടി പൊളിക്കാൻ വരുന്ന വണ്ടി വന്ന് ഞങ്ങൾ വന്ന് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കും. 4 ഡിസ്ക് വന്നിട്ട് 10,000 കൊടുക്കും. സ്വിഫ്റ്റിന്റെ അലോയ് ഉണ്ടോ? സ്വിഫ്റ്റിന്റെ അലോയ് തന്നെയാണ് ഇത്. ഇതിനെന്താ റേറ്റ് വരുന്നത്? 10 ഞാൻ സംസാരിച്ച് മേടിച്ചിട്ട് ഒരു 1,000 നമുക്ക് കിട്ടും. 250 മേലെ കിട്ടിയ 11 കൊടുക്കും. 11,000 4 അലോയ്സിന് ആയിട്ട്. ഓക്കെ, ഇതില് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിലോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തീർത്തും ഞങ്ങൾ ശരി ചെയ്ത് കൊടുക്കും. ക്രാക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി എടുത്താൽ മതി. ഇവിടെ വന്ന് നല്ലതും കിട്ടും, ക്രാക്ക് അടിപെട്ടത് വാങ്ങാനും കിട്ടും. പക്ഷെ അടിപെട്ടിട്ടോ എന്നുള്ളത് പാർട്ടിക്കാർ നോക്കി മേടിച്ചാലേ അവർക്ക് സേഫ്റ്റി ആയിരിക്കും. നോക്കി മേടിക്കണം. നല്ല സാധാ ഡിസ്കുകൾ ആർക്കെങ്കിലും അത്യാവശ്യം ക്രാക്കും കാര്യം കണക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ക്രാക്ക് ഉള്ളത് എന്റെ അടുത്ത് തന്നിട്ട് ക്രാക്ക് ഇല്ലാത്ത ഡിസ്ക് നിങ്ങൾ സപ്ലൈ ാണ് ഇത്. 1, 2, 3, 4, 5, 6 10 സ്കോർപിയോ ഉണ്ട്. ഇതെല്ലാം അലോയ്സ് ആണ്. ഇതെല്ലാം അലോയ്സ് ആണ്. ഇത് അവിടെ പിന്നാലെ പുറകിലും അതിന്റെ ഡിസ്കുകളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ടയറുണ്ട്, ബട്ടൺ ഉള്ള ടയറുണ്ട്. അതിനുള്ള വില കൊടുക്കേണ്ടി വരും. എല്ലാം ഒരേ വിലക്ക് കിട്ടില്ല. കാറ്റഗറി മാറും തോറും വിലക്കും വ്യത്യാസം, വിലയിലും വ്യത്യാസം. നല്ല ഐറ്റം ആണെങ്കിൽ നല്ല ഐറ്റം കൊടുക്കാം, അതിനുള്ള വില തരണം. ഓക്കെ, മിനിമം 500 ടയർ സ്റ്റാർട്ടിങ് ചെയ്യാം. എല്ലോയിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാ? 8 നിന്നും സ്റ്റാർട്ടിങ് ചെയ്യാം, 7 നിന്നും സ്റ്റാർട്ടിങ് ചെയ്യാം, 6 നിന്നും സ്റ്റാർട്ട് ചെയ്യാം. അതായത് എല്ലാം 6 കിട്ടില്ല, ഒരു ചില കുറിപ്പിട്ട ഐറ്റം. മാരുതി 800 എല്ലോയ്സ് ഒക്കെ ആണെങ്കിലോ? സെക്കൻഡ് ഹാൻഡ് കിട്ടിയാൽ 7 കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് ഉണ്ടാവില്ല ഇവിടെ. 7 തരാന്ന് പറഞ്ഞാൽ സാധനം വാങ്ങാൻ വരുമ്പോ ആരും കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പുതിയത് ഇവിടെ വന്നാല് അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും മേടിച്ചിട്ട് പോകും. ആൾട്രേഷൻ ചെയ്യാൻ 13 വാങ്ങിട്ട് പോകും. 12 കിട്ടിയില്ലെങ്കിൽ 13 ഒരു 9-8 കൊടുക്കും. സെക്കൻഡ് ഹാൻഡ് 13 എന്ന് പറയുന്നത് നമ്മുടെ വാഗണറൊക്കെ. വാഗണറിന്റെ അത് മാരുതിക്ക് ഇടാം. ഓക്കെ, മാരുതിക്ക് സെന്നിനൊക്കെ ഇടാം. പക്ഷെ ഓവർ സൈസ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മോഡിഫിക്കേഷൻ കണ്ടിട്ടുണ്ട് വെച്ചാൽ മാമന്മാര് വേറെ പണിയരും. അതെ, ശരിയാണ്. ക്രാക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി എടുത്താൽ മതി. ഇവിടെ വന്ന് നല്ലതും കിട്ടും, ക്രാക്ക് അടിപെട്ടത് വാങ്ങാനും കിട്ടും. പക്ഷെ അടിപെട്ടിട്ടോ എന്നുള്ളത് പാർട്ടിക്കാർ നോക്കി മേടിച്ചാലേ അവർക്ക് സേഫ്റ്റി ആയിരിക്കും. നോക്കി മേടിക്കണം. നല്ല മേടിക്കണം. ശരി, ഓക്കെ ഓക്കെ. നമ്മളെന്താ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഉക്കടത്തുള്ള എല്ലോയ്സ് അതേപോലെ തന്നെ ടയേഴ്സിന്റെ ഒരു റിവ്യൂ വീഡിയോ ആയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സെക്കൻഡ് ഹാൻഡ് സംഭവം തന്നെ ആയതുകൊണ്ട് റേറ്റിൽ നല്ല കുറവുള്ളതായിട്ട് നമുക്ക് ഫ്രഷിനെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. രണ്ടാം ഭാഗത്തെ നോക്കുന്നേരം എല്ലോയ്സ് അതേപോലെ തന്നെ ടയേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആവശ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മളിപ്പോൾ അതിന് ഉദാഹരണമായിട്ട് MVD ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇപ്പം ഈ ഒരു നിയമം കാര്യങ്ങളൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ടൈറ്റ് ആക്കിയപ്പം അവർ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലൂൺ ടയേഴ്സ് അതേപോലെ തന്നെ അലോയ് വീൽസിൻ്റെയും കാര്യമാണ്. കാരണം സെക്കൻഡ് ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് അത്രയും ലോ ക്വാളിറ്റിയും അതേപോലെ തന്നെ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അലോയ്സും ടയേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം എലോയ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ എലോയ്സിൽ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ക്രാക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയൊരു ഗട്ടറിൽ വീട് പോകുമ്പോഴേക്കും പൊട്ടാനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെയായിരിക്കും അതിനുവേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴികെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉക്കടത്ത് നമുക്കൊരു എലോയ്സ് കാര്യങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷേ ഉക്കടത്ത് നമ്മളൊരു എലോയ്സ് അല്ലെങ്കിൽ ടയേഴ്സ് കാര്യങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, അത് എത്രത്തോളം നമുക്ക് സേഫാണ്
ഈ ഒരു തീരുമാനം എന്നുള്ള കാര്യം ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റോഡുമായിട്ട് അതിന് കോൺടാക്ട് വരുന്ന ഒരേ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ടയേഴ്സും എല്ലോയ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സേഫ്റ്റി കൊടുക്കേണ്ടതും. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണും വരെ അബ്ജിത്ത് സൈനിങ് ഓഫ്.